കഴിഞ്ഞ ഒക്ടോബർ 7 ഹമാസ് പോരാളികൾ ബന്ദികളാക്കിയിട്ടുള്ള ഇസ്രായേലരെ വിട്ടുകിട്ടുക എന്നതാണ് ഇസ്രായേലിൻ്റെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് സാധ്യമാക്കുന്നത് തന്നെയാണ് ഇസ്രായേലിൻ്റെ സൈനികർക്ക് മുമ്പിലുള്ള ഏറ്റവും വലിയ കടമ്പകളും. കാരണം അവരെയൊക്കെ ബന്ദികളാക്കിയിരിക്കുന്നത് ഭൂമിക്കുള്ളിലാണ് എന്നത് തന്നെയാണ് ഇത് ഏറ്റവും വലിയ സങ്കീർണമായ കാര്യമായി മാറുന്നത്. എന്നാൽ ഇന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി ഐക്യരാഷ്ട്രസഭയുടെ സമ്മേളനത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ചില വാക്കുകൾ ശ്രദ്ധേയമാണ്. ഇസ്രായേൽ ബന്ദികളിൽപ്പെട്ട സിവിലിയന്മാരായ ആളുകളെ മോചിപ്പിക്കാൻ ഹമാസ് തയ്യാറാണ്. പക്ഷേ അതിനു പകരമായി ഇസ്രായേൽ ജയിലുകളിൽ കഴിയുന്ന 6,000 ഫലസ്തീനികളെ മോചിപ്പിക്കുന്നതിന് ലോകം പിന്തുണച്ചാൽ മാത്രമേ ബന്ദികളെ മോചിപ്പിക്കാൻ സാധിക്കൂ എന്നാണ് ഹമാസ് പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേൽ ജയിലുകളിൽ കഴിയുന്ന 6,000 ഫലസ്തീനികളെ മോചിപ്പിക്കുന്നതിന് ലോകം പിന്തുണച്ചാൽ മാത്രമേ ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസ് തയ്യാറാവുകയുള്ളൂ എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ള അൽ ലഹിയാൻ പറഞ്ഞിരിക്കുന്നത്. ഒക്ടോബർ 7 ഇസ്രായേലിൽ ഹമാസിന്റെ ആക്രമണം ഉണ്ടായിരുന്നു. എന്നാൽ ഇതിന് പ്രതികാരമായി ഗാസ മുനമ്പിലേക്ക് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിശക്തമായ വ്യോമാക്രമണങ്ങൾ അവസാനിപ്പിച്ചില്ല എങ്കിൽ ഈ തീക്കുണ്ടത്തിൽ നിന്ന് USA ഒഴിവാക്കാൻ സാധിക്കുകയില്ല എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലവിൽ ഇസ്രായേലിൽ അതിശക്തമായ പ്രതിഷേധങ്ങളാണ് ഈ ബന്ദികളെ വിട്ടുകിട്ടാത്തതിൻ്റെ പേരിൽ നെതന്യാഹു സർക്കാരിനെതിരെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഉടനെ തന്നെ സർക്കാർ പിരിച്ചുവിടണം, പ്രധാനമന്ത്രി രാജിവെക്കണം തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നെതന്യാഹുവിൻ്റെ വീടിന് ചുറ്റും വരെ എത്തിയിരിക്കുകയാണ്. പോലീസ് സ്ഥാപിച്ചിട്ടുള്ള ബാരിക്കേഡുകളെല്ലാം തകർത്തുകൊണ്ടാണ് നെതന്യാഹുവിൻ്റെ വീടിന് നേരെ പ്രതിഷേധക്കാർ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. നിലവിലെ സാഹചര്യം ഇസ്രായേലിനകത്തും വലിയ ഗുരുതരമായിട്ട് കാര്യങ്ങൾ നീങ്ങുകയാണ്. അതോടൊപ്പം തന്നെ ധാരാളം റോക്കറ്റുകൾ ഇസ്രായേലിൻ്റെ തലസ്ഥാനമായ തെല്ലബീബിലും പതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഇസ്രായേലിലെ സാധാരണ ജനങ്ങൾക്കിടയിൽ നിന്ന് സർക്കാരിനെതിരെ വലിയ പ്രതിഷേധത്തിന് കാരണമായിക്കൊണ്ടിരിക്കുകയാണ്.